അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രത്യേകമായ സുരക്ഷ ലഭിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള വരികൾ കഴിഞ്ഞ ദിവസം നാം ചൊല്ലി. ഇന്ന് നമുക്ക് ചൊല്ലാനുള്ളത് ബുറുദയുടെ 80-81 വരികളിലൂടെയാണ് നമ്മൾ ഇന്ന് സംവദിക്കുന്നത്. അതേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തോടുള്ള അനുരാഗത്തിൻ്റെ ഹൃദയ താളങ്ങളെ അടയാളപ്പെടുത്തുമ്പോൾ, ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അത്ഭുത രംഗങ്ങളെ അടയാളപ്പെടുത്തുമ്പോൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പ്രണയപാത്രത്തിൻ്റെ ജീവിത വ്യവഹാരങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ, ഇമാം ബുസൈരി തങ്ങൾക്ക് പറയാനുള്ളത് മുത്തുനബി തങ്ങളിലേക്ക് ബന്ധപ്പെട്ട് നിന്നപ്പോൾ കിട്ടിയ ചില സാഫല്യങ്ങളെയാണ് ഈ സദസ്സിന് ലഭിക്കാനുള്ള ഒരു അനുഗ്രഹമാണ്, ഈ പരമ്പരയ്ക്ക് ലഭിക്കാനുള്ള ചില കടാക്ഷങ്ങളാണ്, ലോകത്തെവിടെയുമുള്ള അനുരാഗികൾക്ക് ലഭിക്കാനുള്ള സമ്മാനമാണ്, പ്രവാചക പ്രണയികൾക്ക് എന്താണ് കിട്ടാനുള്ളത് എന്നതിന് മറുപടിയാണ് ഇമാം ബുസൈരി തങ്ങൾ പറയുന്നത്. കാലം എനിക്ക് ഏൽപ്പിച്ച ആഘാതങ്ങൾ എന്തൊക്കെ വന്നപ്പോഴും ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭയം തേടിയപ്പോൾ, ഇല്ലാവനിൽ തുജിവാ റമ്മിൻഹു ലം യുളമീ, ഹബീബായ തങ്ങളിൽ നിന്ന് അഭയം ലഭിച്ചിട്ടേ ഉള്ളൂ ആകുലതയുടെ, പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ, കഷ്ടതകളുടെ, അരിഷ്ടതകളുടെ ഏതെല്ലാം യാമങ്ങളോ പ്രഭാതങ്ങളോ വന്നുപോയിട്ടുണ്ടോ അവിടെയെല്ലാം എനിക്ക് അഭയം ലഭിച്ചിട്ടുണ്ട്. മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ്, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളിൽ നിന്ന് വലിയ ഒരു പ്രമേയമാണ് ഇമാം ബുസൈരി തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. നമുക്ക് എന്തെങ്കിലും നൊമ്പരങ്ങൾ ഉണ്ടായാൽ ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാരാണ്, നമ്മുടെ ആവലാതികൾ അവതരിപ്പിക്കാനുള്ള കേന്ദ്രം എവിടെയാണ്, നമ്മുടെ നൊമ്പരങ്ങളുടെ പരിഹാരം തരാനുള്ള നായകരാരാണ്? അതേ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ എപ്പോഴെല്ലാം കാലം എനിക്ക് ആഘാതമേൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് അഭയം തേടേണ്ട വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം മുത്തുനബി തങ്ങളിൽ നിന്ന് എനിക്ക് അഭയം ലഭിച്ചിട്ടുണ്ട്, അത് അഭയകേന്ദ്രമാണ്. അടുത്ത വരി കൂടി ചെല്ലാം, വലൽ തമസ്തുഗൈനദ്ദാറൈനി മിൻ യദീ ഇല്ലസ്തലം തുന്നദാ മിൻ ഖൈരി മുത്തലിമീ, ഇരുലോക രക്ഷയുടെ ആഗ്രഹങ്ങളെ എപ്പോഴെല്ലാം മുത്തുനബി തങ്ങളോട് ഞാൻ തേടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാനത്തിൻ്റെ അത്യുത്തമ ഭാവമാണ്, ഔദാര്യത്തിൻ്റെ ഉത്കൃഷ്ട വിലാസമാണ്, കൊടുനീതിയുടെ ഏറ്റവും വലിയ കൊടുമുടിയാണ് അങ്ങനെയുള്ള മുത്തോളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടപ്പോഴെല്ലാം എല്ലാം നൽകിയിട്ടുണ്ട്, നൊമ്പരത്തിൻ്റെ ഘട്ടങ്ങളിലെല്ലാം അഭയം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഹബീബായ മുത്തുനബി തങ്ങളെയാണ് ഇമാം ബുസൈരി റഹ്മത്തുള്ളാഹി അലൈഹി അവതരിപ്പിക്കുന്നത്. അതേ
നബി സല്ലല്ലാഹു അലൈഹി വസഹാബി വസല്ലം തങ്ങളുടെ തങ്ങളുടെ സന്നിധാനം ലോകത്തിന്റെ മുഴുവനും അഭയത്തിന്റെ സ്ഥാനമാണ്. ചില ആളുകൾക്കത് മനസ്സിലായിട്ടില്ല. ചില ആളുകൾ മുത്തു നബി തങ്ങളെ മനസ്സിലാക്കിയത് കേവലം ഒരു വിപ്ലവ നായകനായിട്ട്, ഒരു സമര നേതാവായിട്ട്, ഒരു സമുദ്ധാര വിലാസമായിട്ട് അല്ല. അല്ലാ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് അന്നും ഇന്നും നമുക്ക് ഓടിച്ചെല്ലാനുള്ള നായകരാണ്, എന്നും നമുക്ക് ചെന്നു ചേരാനുള്ള അഭയമാണ്, നാളെ നമുക്ക് ചെല്ലാനുള്ള ഏറ്റവും വലിയ അഭയമാണ്. ഞാൻ ചിലത് നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. പ്രസിദ്ധമായ ഒരു സംഭവം ഉദ്ധരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ഉത്തബിയിൽ നിന്നുള്ള സംഭവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതേ, ഞാൻ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ ചാരേ ഇരിക്കുകയായിരുന്നു. ഫജാ അഅറാബിയുൻ, ഗ്രാമീണനായ ഒരു അറബി വന്നു. ഫഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ മുസ്തഫ ജാന റഹ്മത്ത് പലാ കോ സലാം ശമഅ ബസ്മേ ഹിദായത്ത് പെ ലാക്കോ സലാം ജിസ് തരഫ് ഉഡ ഗീ ദം മേ ദം ആ ഗയാ ഉസ് നിഗാഹേ ഇനായത്ത് പെ ലാക്കോ സലാം. ലോകത്തുനിന്ന് മദീനത്തെ കൊഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തിൻ്റെ വീതികൾ, സലാമിൻ്റെ വീതികൾ കോടാനകോടി സഞ്ചാരധാരകളിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരത്ഭുതമേ, ലോകത്തൊരു നേതാവിനും പറയാനില്ലാത്ത വിലാസമേ. രാവെന്നില്ല, പകലെന്നില്ല, തണുപ്പെന്നില്ല, ചൂടെന്നില്ല, ദേശാന്തരങ്ങളെ മുഴുവനും ഭേദിച്ചുകൊണ്ട് മുത്തൊളി തങ്ങളുടെ സന്നിധാനത്തിലേക്ക് സ്വലാത്തിൻ്റെ പ്രവാഹമാണ്. ഇവിടെ നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്ന വലിയ അനുഗ്രഹീതമായ ഒരു സദസ്സ്, ഇത് ലോകത്തുള്ള എത്രായിരം സദസ്സുകളിൽ നിന്നുള്ള ഒന്നാണ്, പരകോടി സംഗമങ്ങളിൽ നിന്നുള്ള ഒരു സംഗമമാണ്, ബഹുകോടി ജനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നുയർന്ന് കണ്ഠത്തിൽ നിന്ന് പ്രവഹിച്ച് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച് മദീനത്തെ ഉമ്മരത്തേക്ക് വരുന്നു. അസ്സലാത്തു അലാ റസൂലില്ലാഹ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വലാത്തിന്റെ സദസ്സാണ്. ഇന്ന് ഈ സ്നേഹപ്രപഞ്ചത്തെ മദീനത്തേക്ക് സമർപ്പിക്കുന്ന രാത്രിയാണ്. മഹാന്മാരായ പണ്ഡിത വരേണ്യന്മാരുടെ അധ്യക്ഷതയിൽ, സാദാത്തുക്കളുടെ സാരഥ്യത്തിൽ നമ്മുടെ ഈ സദസ്സ് മദീനത്തേക്ക് സമർപ്പിക്കുകയാണ്. വിഷയ അവതരണത്തിന്റെ ഒരു അർദ്ധവിരാമം. യാ റബ്ബു യാ അല്ലാഹ്, അടുത്ത കൊല്ലത്തെ സ്നേഹപ്രപഞ്ചത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കറിയില്ല ആരെല്ലാം ഇവിടെ തുടരും, എവിടെയെല്ലാം ഇതെത്തും. ഈ ബുറുദയുടെ അടുത്ത 82-ാമത്തെ വരി ഞങ്ങൾ ചൊല്ലി വിശദീകരിക്കേണ്ടത് ഈ ഇഹത്തിലാണോ, അതല്ല മുത്തു നബി തങ്ങളുടെ ചാരത്താണോ, ഞങ്ങൾക്കറിയില്ല. അവിടുത്തെ ചാരത്തേക്ക് ചെല്ലണമെന്ന മോഹത്തിലാണ് ഞങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഖാലിഖായ റബ്ബേ, നീ ഏറ്റവും ആദരിച്ച മുത്തു നബി തങ്ങളുടെ തിരുസന്നിധാനം പാവങ്ങളായ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. പ്രിയമുള്ളവരെ വരാം, അതാ ഗ്രാമീണനായ ഒരു അറബി വന്നുകൊണ്ട് മുത്തു നബി തങ്ങളുടെ സന്നിധാനത്തിൽ പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തേക്ക് അഭിവാദ്യങ്ങൾ, അല്ലാഹുവിൻ്റെ രക്ഷയുടെ പ്രാർത്ഥന.
എന്നിട്ട് പറയുന്നു സമിഅത്തുല്ലാഹ യഖൂലു, അല്ലാഹുവിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഖുർആനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. വലൗ അന്നഹും ഇല്ലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദു അല്ലാഹ തവ്വാബ റഹീമ. അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് റബ്ബേ, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ തിരുവചനം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ആരെങ്കിലും വലവ് അന്നഹും ഇല്ലമൂ അൻഫുസഹും, അവരവരുടെ ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചാൽ, എന്നിട്ടോ ജാഊക, എന്നിട്ടവർ തങ്ങളുടെ അടുക്കലേക്ക് വന്നു, ഫസ്തഗ്ഫറുല്ലാഹ, എന്നിട്ട് അല്ലാഹുവോട് പൊറുക്കലിന് തേടി, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലും പൊറുക്കലിന് തേടിയാൽ, ലവജദുല്ലാഹ തവ്വാബ റഹീമ. അങ്ങനെയെങ്കിൽ അല്ലാഹുവിനെ ഏറെ തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമായി എത്തിക്കുമെന്ന് ഞങ്ങൾ ഖുർആനിൽ പഠിച്ചിട്ടുണ്ട്. വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ ലിദംബി വമുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി. അയറാബി വന്നുകൊണ്ട് മുത്തുനബി തങ്ങളുടെ സന്നിധാനത്തിൽ പറയുന്നത്, അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാൽ മുത്തുനബി തങ്ങളുടെ സന്നിധാനത്തിൽ വന്ന് പൊറുക്കലിന് തേടുകയും തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിന് തേടുകയും ചെയ്താൽ, ലവജദുല്ലാഹ തവ്വാബ റഹീമ, അല്ലാഹുവിൽ നിന്ന് ഏറെ മാപ്പും കാരുണ്യവും ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മുസ്തഗ്ഫിറൻ ലിദംബി, എൻ്റെ പാപം പൊറുക്കലിനെ തേടിയിട്ടാണ്, മുസ്തഷ്ഫിഅൻ ബികൈലാ റബ്ബി, ഓ പുണ്യപ്രഭോ, അവിടുത്തെ അള്ളാഹുവിലേക്ക് ശിപാർശയ്ക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് മഹാനവറുകൾ ആഴറാബി ചൊല്ലുകയാണ്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ളമുഹു ഫതാബ മിൻ ത്വീബിൻ അൽഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലി ഖബറിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ ഏറ്റവും പുണ്യമേറിയ ഇടത്ത് വിശ്രമിക്കുന്ന പ്രഭോ, അടക്കം ചെയ്യപ്പെട്ട പുണ്യപ്രഭോ, ഫതാബ മിൻ ത്വീബിഹിൽ ഖാഉ വൽ അകമു. അല്ലയോ ഹബീബായ തങ്ങളെ, അനുഗ്രഹത്തിൻ്റെയും സുഗന്ധത്തിൻ്റെയും സുവിശേഷങ്ങൾ മുഴുവനും കാലങ്ങൾക്കും ദേശങ്ങൾക്കും മുഴുവനും സമ്മാനിച്ച മുത്തുള്ളി റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുസന്നിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. നഫ്സിൽ ഫിദാ, എന്നെ ഇതാ സമർപ്പിച്ചിരിക്കുകയാണ്, എന്നെ ഞാൻ എൻ്റെ ആത്മാവിനെ എൻ്റെ ദേഹത്തെ എന്നെ മൊത്തം ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്, അവിടുന്ന് വസിക്കുന്ന ഗേഹമായ ഖബർ ശരീഫിലേക്ക് ഞാനിതാ സമർപ്പിച്ചിരിക്കുകയാണ്. ഹിൽ ജൂദു വൽ കറമു,
വിശുദ്ധിയുടെയും ഔദാര്യത്തിൻ്റെയും ഉദാരതകളുടെയും നന്മകളുടെയും ഗേഹമായ സന്നിധാനമേ അവിടുത്തേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ ജൂതോ കറമഹേ ഷഹേബത്തഹാ തേരാ നഹീ സുംതാഹീ നഹീ മാംഗനേ വാലാ തേരാ. ഇതെന്തൊരു കേന്ദ്രമാണ്, ഇതെന്തൊരു സമക്ഷമാണ്, ഇതൊരു വിടുതിയുടെ വിഹായുസാണ്, ഇത് നന്മയുടെ നീലാകാശമാണ്, ഇത് കാരുണ്യത്തിൻ്റെ കരകാണാ കടലാണ്, ഇത് മഹിഷ്ടഭാവങ്ങളുടെ മഹിതോദ്യാനമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ അവിടുത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസമക്ഷത്തിലാണ് നിൽക്കുന്നത്. ആ തിരുനബി തങ്ങളോട് ഡിക്ഷണറിയിൽ നിന്ന് അർത്ഥം വെക്കാനുള്ളതല്ല ഇത്, ഹൃദയത്തിന്റെ പ്രണയത്തിൽ നിന്ന് പ്രമേയത്തെ വായിക്കാനുള്ളതാണിത്. ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്ന് അനുരാഗത്തിന്റെ ആത്മഭാവത്തെ ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കാനുള്ളതാണ്. ഹബീബായ തങ്ങളോടുള്ള ഈ അറാബിയുടെ ആഭിമുഖ്യം ഇരിക്കട്ടെ. അറാബി അവിടുന്ന് തിരിഞ്ഞു നടന്നു. ഫഗലബത്തിനി ഐനി, ഞാനങ്ങ് മയങ്ങിപ്പോയി. ഫറായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗം, ഞാനൊന്ന് മയങ്ങിയപ്പോൾ അതാ വരുന്നു. ആരാണ് ഉത്ബി എന്നവർ പറയാണ്, ഞാനൊന്ന് മയങ്ങിയപ്പോൾ അതാ വരുന്നു. ആരാണ് ലോകത്തെ ഏറ്റവും വലിയ ദർശനം, ഏറ്റവും മനോഹരമായ കാഴ്ച? അവിടുത്തെ കണ്ടാൽ വേറൊരു കാഴ്ചയും ആവശ്യമില്ലാത്ത സൗകുമാര്യത, അതുല്യമായ അനുരാഗത്തിൻ്റെ, അതുല്യമായ സൗന്ദര്യത്തിൻ്റെ, എല്ലാ നന്മകളുടെയും കേന്ദ്രമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ ഉത്ബി, ഓഴ്ത്തുബി എന്നവരെ, ഇൽഹഖിൽ അഅറാബിയ, അഅറാബിയുടെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലണം. ഇവിടെ വന്ന സ്നേഹഗീതം ചൊല്ലിപ്പോയ ആളില്ലേ, ഇവിടെ വന്നുകൊണ്ട് കവിത ചൊല്ലിയിട്ട് പോയ സന്ദർശകനില്ലേ, എൻ്റെ സമക്ഷത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവോട് മാപ്പിരുന്ന് എൻ്റെ ശിപാർശയ്ക്ക് വേണ്ടി അർത്ഥിച്ചിട്ട് പോയ ആളില്ലേ, അദ്ദേഹത്തോട് ഫബശ്ശിർഹു, അദ്ദേഹത്തിന് സുവിശേഷം അറിയിക്കണം. അല്ലാഹു തആല അദ്ദേഹത്തിന് മാപ്പ് നൽകിയിട്ടുണ്ട് എന്നൊന്ന് പറയണേ, എന്നൊന്ന് പറയണേ. അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചതാണ് ഞാൻ വായിച്ചത്. ഹബീബായ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്, തങ്ങളെ വേണം, തങ്ങളെ, എനിക്ക് മാപ്പ് വേണം, എനിക്ക് പൊറുക്കൽ വേണം, എനിക്ക് ശിപാർശ വേണം എന്ന് മുത്തുനബി തങ്ങളോട് പറഞ്ഞപ്പോൾ അതേ ഉത്ബി എന്നവരോട് കനവിൽ മുത്തുനബി തങ്ങൾ പറയാണ്, ഓ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറയണേ, അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന്, സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയണേ. വയുസ്തഫാദു മിൻ വുഖൂഇ ജാഊക ഫീ ഹയ്യിദിശ്ശർത്തിൽ ദാലി അലൽ ഉമൂമി,
ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് വന്ന് ചോദിക്കുക എന്നത് കേവലം അവിടുത്തെ സാന്നിധ്യമുള്ളപ്പോൾ മാത്രമല്ല, അടുത്ത നാട്ടിൽ നിന്ന് മാത്രമല്ല, വിദൂരത്തുനിന്ന് മാത്രമല്ല, അവിടുന്ന് ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ എന്ന് മാത്രമല്ല, എല്ലായ്പ്പോഴും തങ്ങളുടെ അടുക്കലേക്ക് എത്താവുന്നതാണ്. എന്നാൽ ജൗഹറുൽ മുനല്ലമിൽ എഴുതുമ്പോൾ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൽ ആയതു ഇൻ വറദത് ഫീ അഖ്വാമിൻ മുഅയ്യിനീന ഫീ ഹാലത്തിൽ ഹയാത്തി ഫതഉമ്മു ബിഉമൂമിൽ ഇല്ലതി. അദാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്ന് മാപ്പിരക്കണമെന്ന് പറഞ്ഞത് നിർണിതമായ ഒരു ജനതയോടുള്ള നിർദ്ദേശമാണെങ്കിൽ അത് തത്വത്തിൽ വ്യാപകമായ ഒരു പാഠമാണ്. ആർക്കും മുത്തുനബി തങ്ങളുടെ അടുക്കലേക്ക് ജയിച്ചല്ല. അത് കുല്ലുമൻ ഉജിദ ഫീഹി ദാലികൽ വസ്ഫു ഫിൽ ഹയാതി വ ബഅദൽ മൗതി, എല്ലാവർക്കും ചെന്ന് ചേരാവുന്ന സന്നിധാനമാണ്. വലിദാലിക ഫഹിമൽ ഉലമാഉ മിനൽ ആയത്തിൽ ഉമൂമ ഫിൽ ഹാലതൈനി واستحبوا لمن اتى الى قبره ان يتلو هذه الايه ويستغفر الله تعالى. അതുകൊണ്ടാണ് മുത്തുനബി തങ്ങളുടെ അടുക്കൽ വന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ ഈ സൂക്തം ഉരുവിട്ടുകൊണ്ട് സിയാറത്ത് ചെയ്യണമെന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം ഇത് വ്യാപകാർത്ഥത്തിൽ ലോകവിശ്വാസികൾക്ക് മുഴുവനും ബാധകമായതാണ്. വഹികായത്തുൽ ഉതുബി ഫീ ദാലിക മശൂറത്തുൻ, ഞാനിവിടെ വായിച്ച സംഭവം അത് പ്രസിദ്ധമായ സംഭവമാണ്. വഖദ് ഹകാഹൽ മുസന്നിഫൂന ഫിൽ മനാസിഖി, മഹാന്മാരായ ഗ്രന്ഥരചയിത അവരുടെ രചനകളിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഹജ്ജ് സംബന്ധമായ രചനകളിൽ മിൻ ജമീഇൽ മദാഹിബി, എല്ലാ മദ്ഹബിന്റെ പണ്ഡിതന്മാരും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. വൽ മുഅർഖൂന, ചരിത്രകാരന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. വകുല്ലുഹും ഇസ്തഹ്സനൂഹാ, എല്ലാവരും പുണ്യമാണെന്ന് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. വറഔഹാ ഫീ ആദാബി സായിരി, മുത്തുനബി തങ്ങളെ സന്ദർശിക്കുന്നവർ പാലിക്കേണ്ട മര്യാദകളിൽ ഇതെണ്ണിയിട്ടുണ്ട്. വമായം ബഗൈലഹു അയ്യഫലഹു, തിരുസന്നിധാനത്തിൽ സിയാറത്തിന് ചെയ്യുന്നവർ അദബ് പാലിക്കേണ്ട ചിട്ടകളിൽ ഈ ആയത്തിൻ്റെ പാരായണവും അതേ തുബിയുടെ സന്നിധാനത്തിൽ അഅ്റാബി ചൊല്ലിയ വരികളും അത് മഹത്വവൽക്കരിച്ചെഴുതിയിട്ടുണ്ട്. ഇന്നും മദീനത്തേക്ക് ചെന്നാൽ ഹബീബായ മുത്തളി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹത്തു ഷെരീഫയിൽ ചെല്ലുമ്പോൾ സ്വർണ ലിപിയിൽ എഴുതി വച്ചിരിക്കുന്നതാണ്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ളമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽകമു നഫ്സിൽ ഫിദാഉ ലിഖബരിൻ അൻത സാകിനുഹു فيه العفاف وفيه الجود والكرم. ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദബിൽ എഴുതുകയാണ്. അതുപോലെ തന്നെ ഇസ്ദുദ്ദീൻ ഇബ്നു ജമാഅ എന്നവർ രേഖപ്പെടുത്തുകയാണ്. ഈ സംഭവങ്ങൾ എടുത്തുദ്ധരിക്കുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ വന്നുകൊണ്ട് അഅ്റാബി ചൊല്ലിയ ഈ വാചകങ്ങളും പാരായണം ചെയ്ത സൂക്തവും ഇതെല്ലാം എടുത്തുകൊണ്ട് പറയുന്നു, വലില്ലാഹി ദറു ഹാദൽ അഅ്റാബി ഹൈസും ദസ്തിസ്തംബത മിനൽ ആയത്തിൽ കരീമത്തിൽ മജീ ഐലാ സിയാറത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മൗതിഹി മുസ്തഗ്ഫിറാ فإن ذلك أظهر في قصد التعظيم وصدق الإيمان واستغفار الرسول صلى الله عليه وسلم بعد الموت
അതേ നമ്മുടെ ആകുലതകൾ പറയാനും നമ്മുടെ പാപമോചനത്തിനിരക്കാനും നമ്മുടെ ആവശ്യങ്ങൾ അഭ്യർത്ഥിക്കാനുമുള്ള കേന്ദ്രമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുമ്പോൾ അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങൾ പറയുന്നത് ഈ ബൂസീരി ഇമാമ തങ്ങളുടെ വരിയുടെ ആശയത്തെ ഉപജീവിച്ചുകൊണ്ടാണ് നമ്മൾ ചെല്ലുന്നത് والحبيب العربي ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി പറയുകയാണ്. കാരണം ആരെല്ലാം എവിടെല്ലാം ആവലാതി പറഞ്ഞോ വലൽ തമസ്തു ഗൈനദ്ദാറൈനി മിൻ യദിഹി അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഇരുലോകത്തേക്കും ആവശ്യമുള്ള ഏതെല്ലാം ഐശ്വര്യങ്ങളെയാണോ അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇല്ലസ്ഥലം തുന്നതീ എല്ലാം അവിടുന്ന് വാരിക്കോരി തന്നിട്ടുള്ള ശ്രേഷ്ഠ സാന്നിധ്യമാണ്. ഹബീബായ മുത്തുനബി തങ്ങളെന്ന് വരുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിന് നഗരിയിൽ നിന്ന് നമുക്ക് രാജാതിരാജനായ റബ്ബിനോട് ദുആ ചെയ്യാനുള്ളത് യാ റബ്ബു യാ അല്ലാ യാ റബ്ബു യാ അല്ലാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബായ മുത്തുള്ളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും അടുപ്പമുള്ള ഹൃദയം നൽകണേ റഹ്മാനേ അവിടുത്തോട് ഞങ്ങളെ ഒന്ന് ചേർത്തു തരണേ അല്ലാ അറിയുമോ ഉത്തുബി എന്നവർ നിവേദനം ചെയ്ത ഈ സംഭവത്തെ ഉപജീവിച്ചുകൊണ്ട് ഏറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതിൽ ഉദ്ധരിച്ച ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പറയാനുണ്ട് അവിടെ മഹാന്മാരായ മുഫസ്സിറുകളിൽ എല്ലാമായി ഇബ്നു കസീർ തങ്ങൾ തന്നെ പറയുന്നത് യുർഷിദു തആല അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർദ്ദേശം നൽകുകയാണ് അൽ ഉസാത വൽ മുദ്നിബീന തെറ്റു ചെയ്തവരോട് പാപങ്ങളിൽ വീണുപോയവരോട് അല്ലാഹു തആല അറിയിക്കുകയാണ് ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഇസ്യാൻ നിങ്ങളിൽ നിന്ന് തെറ്റോ പിഴവുകളോ വന്നു പോയാൽ അയ്യതു ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലാൻ വയസ്തഗ്ഫിറുല്ലാഹ ഇന്ദാ മുത്തുനബി തങ്ങളുടെ അടുക്കൽ നിന്നുകൊണ്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വയസ്അലൂഹു അയ്യസ്തഗ്ഫിറ ലഹും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ മുത്തുനബി തങ്ങളോട് പറയണം ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക അങ്ങനെ അവർ ചെയ്താൽ താബല്ലാഹു അലൈഹിം വറഹിമഹും വഗഫറ ലഹും അവർക്കല്ലാഹു തആല മാപ്പ് നൽകും അവർക്കല്ലാഹു പൊറുത്തു നൽകും അവർക്കല്ലാഹു കരുണ ചൊരിയും വഗഫറ ലഹും അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിനെ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനായും എത്തിക്കുമെന്ന് അതുകൊണ്ടല്ലേ പറഞ്ഞത് എന്ന് പവിത്രമായ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ അയിമ്മത്തെ രേഖപ്പെടുത്തുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് തൽക്കാലം ഞാൻ ഇന്ന് എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്.
ഇവിടെ വിശിഷ്ട പണ്ഡിതന്മാരുടെ, അതിഥികളുടെ, ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളും ആശീർവാദങ്ങളും അതിലെല്ലാം ഉപരിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാമങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയും ഇവിടെ നടക്കാനിരിക്കുകയാണ്. നമ്മുടെ സ്നേഹപ്രപഞ്ചം മദീനത്തേക്ക് സമർപ്പിക്കുകയാണ്. അല്ലാഹുവേ, കോടാനകോടി ആഷിഖീങ്ങൾ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് അമൂല്യമായ രത്നങ്ങളെ സമ്മാനമായി മദീനയിലേക്ക് നൽകുമ്പോൾ പാപികളായ ഞങ്ങളുടെ ഇതൊന്നിനും പറ്റുന്നതല്ല, ഞങ്ങളുടെ ഈ സദസ്സൊന്നുമല്ല, തങ്ങളുടെ ദർബാറിലേക്ക് നോക്കുമ്പോൾ ഇതൊന്നുമല്ലല്ലോ റബ്ബേ, പക്ഷേ ഞങ്ങൾക്കിതേ ഉള്ളൂ, ഒരു ഒരാടിൻ്റെ മടമ്പിൻ്റെ ഭാഗത്തുള്ള കുറഞ്ഞ മാംസം കൊണ്ടെനിക്ക് സദ്യ ഒരുക്കിയിട്ട് വിളിച്ചാലും ഞാനതിന് വരുമെന്ന് പറഞ്ഞ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് എനിക്ക് സമ്മാനമായി തരുന്നതെങ്കിൽ അതും ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപികളുടെ, കുറഞ്ഞവരുടെ, നിസാരരുടെ, അബലരുടെ ആശ്രയം വേണ്ടവരെ സ്വീകരിക്കുന്ന കാരുണ്യത്തിൻ്റെ കേദാരമാണെന്ന് ഞങ്ങൾ പഠിച്ചിരിക്കുകയാണ്, അറിഞ്ഞിരിക്കുകയാണ്. പ്രതീക്ഷയോടെ വെക്കട്ടെ ഹബീബായ മുത്തളി റസൂലുള്ളാഹു അലൈഹി വസല്ലം വസല്ലം തങ്ങൾ നമ്മുടെ അഭയത്തിൻ്റെ കേന്ദ്രമാണ്. അതാണ് നമ്മളെ പറഞ്ഞു വെക്കുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ സദസ്സിലേക്ക് ഒരാൾ വരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രാവശ്യം വന്നുപോയി, കാര്യം നടക്കുന്നില്ല. ഫലഖിയ ഉസ്മാൻ ഇബ്നു ഹുനൈഫ്, ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്നവരോട് ആഗതൻ പറയുകയാണ്. ഫശകാ ഇലൈഹി ദാലിക, അപ്പോൾ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങളോട് പറഞ്ഞു, പല പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ഒന്ന് കാണാൻ, പക്ഷേ അപ്പോഴൊന്നും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ പറയുകയാണ്, ഈ തിൽമീളാ ഉളു എടുക്കാനുള്ള സ്ഥലത്തേക്ക് ചെല്ലണം. ഉളു എടുക്കണം, സുമ്മ സ്വല്ലി റകഅത്തൈൻ, എന്നിട്ട് രണ്ട് റകഅത്ത് നിസ്കരിക്കണം. എന്നിട്ട് അല്ലാഹുവോട് പറയണം, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക വാ തവജ്ജഹു ഇലൈക ബിനബീനാ മുഹമ്മദിൻ നബിയിർ റഹ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, إِنِّي أَتَوَجَّهُ بِكَ إِلَى رَبِّي عَزَّ وَجَلَّ لِتُقْضَى لِي حَاجَتِي طَالَعَ الْبَدْرُ عَلَيْنَا مِنْ ثَانِيَاتِ الْوَدَاعِ ما شاء الله تشرف إلينا ضيفنا الكريم من السودان إلى هذا المجلس المبارك المملوء بذكرى عطرة في مولد النبي صلى الله عليه وسلم. ഞാൻ ഈ പറഞ്ഞത് പൂർത്തീകരിച്ചുകൊണ്ട് വേഗം നിർത്തുന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയാണ്, വുളു എടുത്തിട്ട് ഒരു കാര്യം ചെയ്യണം, മുത്തു നബി തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യണം, രണ്ട് റകഅത്ത് നിസ്കരിക്കണം, എന്നിട്ടോ അല്ലാഹുവോട് ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ തേടുന്നു, വാ തവജ്ജഹു ഇലൈക നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു, ബിനബീനാ മുഹമ്മദിൻ നബിയിർ റഹ്മ
കാരുണ്യത്തിൻ്റെ പ്രഭുവായ മുത്തുനബി തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നിന്നെയോട് ലക്ഷ്യം വെക്കുന്നു. എന്നിട്ട് നേരെ മുത്തുനബി തങ്ങളെ വിളിക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലത്താണ് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. വഫാത്തായി പോയ മുത്തുനബി തങ്ങളെ വിളിക്കണം. യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബി തങ്ങളെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ വികാരമായ റസൂലുള്ളാ, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയുടെ കവാടമായ മുഹമ്മദുർ റസൂലുള്ളാ, വിശ്വാസികളുടെ ഹൃത്തടങ്ങളുടെ വികാരങ്ങളുടെ വികാരമായ റസൂലുള്ളാ, സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ സ്വർഗത്തിലേക്കുള്ള കവാടമേ റസൂലുള്ളാ, സല്ലല്ലാഹു അലൈഹി വസല്ലം, മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നഗരിയിൽ ഒത്തുകൂടിയ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് ഈമാനിന്റെ പ്രഭയോടെ നിർഭവിക്കട്ടെ സ്വലാത്തിന്റെ വചനങ്ങൾ. എവിടേക്ക്? മദീനത്തെ തിരുസന്നിധാനത്തിലേക്ക്. നമ്മുടെ രാജാവ് അവിടെയാണുള്ളത്, നമ്മുടെ നേതാവ് അവിടെയാണുള്ളത്, നമ്മുടെ ഇരുലോക രക്ഷയുടെയും കവാടം അവിടെയാണുള്ളത്. അല്ല അല്ല, തങ്ങൾ അവിടെ വിശ്രമിക്കുകയല്ല, തങ്ങൾ അവിടെ വെറുതെ കിടക്കുകയല്ല, ലോകത്തുള്ള അനുരാഗികളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്ന റസൂലുള്ളാഹ്. സർക്കാരെ ദോ ആലം പെലാക്കോ സലാം. ഇത് നമ്മുടെ സാഫല്യത്തിന്റെ മജ്‌ലിസാണ്, ഇത് നമ്മുടെ വിജയത്തിന്റെ സന്നിധാനമാണ്, ഇത് ഖിയാമത്ത് നാൾ വരെ യാ റബ്ബു യാ അല്ലാ, പരമ്പര പരമ്പരകളായി ഇത് നിലനിർത്തി തരണേ അല്ലാ. യാ റബ്ബു യാ അല്ലാ, ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരാളെയും ഹായിബാക്കല്ല അല്ലാ. അതേ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ പറയാണ്, വിളിക്കണം മുത്തുനബി തങ്ങളെ, എന്നിട്ട് പറയണം, ഇന്നീ അതവജ്ജഹു ബിക ഇലാ റബ്ബി അസ്സ വജല്ല ലിതുഖലാലി ഹാജതി എന്ന് മുത്തുനബി തങ്ങളെ നേരിട്ട് വിളിച്ച് ആവലാതി പറയണം, എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം മുന്നോട്ട് വെക്കണം. എന്നിട്ട് അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ദർബാറിലേക്ക് പോയി. ഞാൻ വായിക്കാതെ വേഗം ആശയം പറഞ്ഞു പോവുകയാണ്. കുറെ കാലമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അടുക്കൽ എത്താൻ കഴിയാത്ത ആൾ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങളുടെ അഭ്യർത്ഥന അറിഞ്ഞുകൊണ്ട് അവിടുന്ന് കിട്ടിയ വിവരപ്രകാരം മുത്തുനബി തങ്ങളെ തവസ്സുൽ ചെയ്ത് അവിടുത്തെ മുൻനിർത്തി പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്. ചെന്നപ്പോഴേക്ക് പാറാവുകാരൻ വന്നു. ഫഖദഹു ബിയദിഹി ഫഅദ്ഖലഹു അലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വിളിച്ചുകൊണ്ടുപോയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അടുക്കലേക്ക്. ഫാജലസഹു വലത്തും ഫുസതി, വിശിഷ്ടമായ അവിടുത്തെ ഇരിപ്പിടത്തിൽ ഇരുത്തി. എന്നിട്ട് ചോദിച്ചു, മാ ഹാജതുക, നിങ്ങളുടെ ആവശ്യം എന്താണ്? ആവശ്യം പറഞ്ഞു, നിറവേറ്റി കൊടുത്തു. എല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്നവരോട് പറയാണ്, നിങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ഞാൻ വരുന്നുണ്ടെന്ന കാര്യം പറഞ്ഞത് വലിയ സന്തോഷമായി. ഞാൻ അവിടെ ചെന്നപ്പോഴേക്ക് പാറാവുകാരനെ സ്വീകരിച്ചു കൊണ്ടുപോയി എന്നെല്ലാം പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ പറഞ്ഞു, വല്ലാഹി മാ കല്ലംതുഹു, ഞാൻ നിങ്ങൾ വരുമെന്ന കാര്യം ഒരിക്കലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഈ സ്വീകരണം കിട്ടാനുള്ള കാരണം എന്താണ്? വലാക്കിൻ ഷഹിദ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ മുത്തുനബി തങ്ങളുടെ സന്നിധിയിലുള്ളപ്പോൾ, വഖദ് അതാഹു, മുത്തുനബി തങ്ങളുടെ അടുക്കലേക്ക് കാഴ്ചയില്ലാത്ത ഒരാൾ വന്നു. ഫശക ഇലൈഹി, അദ്ദേഹം വന്നുകൊണ്ട് ആവലാതി പറഞ്ഞു കാഴ്ച പോയി എന്ന്. മുത്തുനബി തങ്ങൾ ചോദിച്ചു, ക്ഷമിക്കുമോ നിങ്ങൾ? ക്ഷമിച്ചാൽ അതിന് വലിയ കൂലിയുണ്ട്. സഹിക്കുമോ നിങ്ങൾ?
അദ്ദേഹം പറഞ്ഞു, ലൈസലി ഖായിദുൻ, എന്നെ പിടിച്ചുകൊണ്ട് നയിക്കാൻ ഒരാളില്ല, അതുകൊണ്ട് പള്ളിയിൽ വരാൻ എനിക്ക് കഴിയുന്നില്ല. വഖദ് ശുഖ അലയ്യ, എനിക്ക് വലിയ പ്രയാസമാണ്, ഹെൽപ്പിനാരുമില്ല, അതുകൊണ്ട് തങ്ങളെ ദുആ ചെയ്യണേ. അപ്പോൾ മുത്തുനബി തങ്ങൾ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യിക്കാൻ വന്ന ആളോട് തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങൾ പോയി വുളു ചെയ്യണം, രണ്ട് റക്അത്ത് നിസ്കരിക്കണം, ഹുമ്മ ദുആ മിൻ, എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യണം, ബിഹാദിഹി ദഅവാത്, ഈ ദുആ കൊണ്ട് ഏത് ദുആ ആണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ തേടുന്നു, വാ തവജ്ജഹു ഇലൈക, നിന്നെ ഞാൻ ലക്ഷ്യം വെക്കുന്നു, ബിനബീന മുഹമ്മദിൻ നബീർ റഹ്മ, കാരുണ്യത്തിൻ്റെ പ്രവാചകരെ മുന്നിൽ വെച്ചുകൊണ്ട് നിന്നോട് ഞാൻ ലക്ഷ്യം വെക്കുകയാണ്, യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ തങ്ങളെ, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, തങ്ങളെ മുന്നിൽ വെച്ച് റബ്ബിലേക്ക് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നു എന്ന് ഒന്ന് പറയണേ. ഹദീസിൻ്റെ വിശാലമായ വ്യാഖ്യാനങ്ങളും അനുബന്ധങ്ങളുമുണ്ട്. സ്വഹീഹായ ഹദീസിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ മുത്തുനബി തങ്ങളിൽ നിന്നറിഞ്ഞ കാര്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതല്ലേ മഹാനായ ഇമാം ബൂസീരി തങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ്? വലസ്ഥലം തുമാസ വലസ്ഥലം തൂഗിനൽ വലൽ തമസ് തൂഗിനൽ ദറൈനി മിൻ യദിഹി ഇല്ല സ്ഥലം തുന്നദാ മിൻ ഖൈരി മുസ്തലിമീ. അതേ ഹബീബായ മുത്തുളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ അഭയത്തിൻ്റെ കേന്ദ്രമാണ്, എല്ലാ നൊമ്പരങ്ങളും ഇറക്കി വെക്കാനുള്ള കേന്ദ്രമാണ്. ഞാൻ ഇന്നിനി ഇവിടെ നീട്ടി സംസാരിക്കുന്നത് ഉചിതമല്ല. അനുഗ്രഹീത പ്രാർത്ഥനകളും ആശീർവാദങ്ങളും ഉപദേശങ്ങളും കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ. എന്നാലും ഈ പ്രഭാഷണത്തിനൊരു സെമികോളൻ ഇടുമ്പോൾ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഹബീബായ ഞങ്ങളുടെ കരളിൻ്റെ കാതലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് പല പ്രാവശ്യം അവിടുത്തെ പ്രസന്നമായ മുഖം കനവിലും നിലവിലും ആസ്വദിക്കാനുള്ളൊരു തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. മഹാനായ ഇബ്നു സഅദ് തങ്ങൾ തബക്കാത്തിൽ ഉദ്ധരിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഔന ബിൻ അർബത്ത് അർത്തബാൻ എന്ന മഹാനെക്കുറിച്ച് അൽ ഇമാമുൽ ഖുദുവ ആലിമുൽ ബസറ അബൂ ഔന അൽ മുസനി, അദ്ദേഹം കാന മിൻ അഇമ്മത്തിൽ ഇൽമി വൽ അമലി, അതുല്യമായ അറിവിൻ്റെയും ആരാധനയുടെയും വിലാസമായിരുന്ന മഹാനവറുകൾ. അനസ് ഇബ്നു മാലിക് നിങ്ങളെ കണ്ടവരാണ്, തബിഈയാണ്. ഫഹുവ മഅദൂദും ഫീ സിഗാരി തബിഈങ്ങളുടെ ലിസ്റ്റിൽ എണ്ണപ്പെട്ട മഹാനാണ്. സിയറിൽ ഉണ്ട്, താരിഖുൽ ഇസ്ലാമിൽ ദഹബി എഴുതിയിട്ടുണ്ട്. അതേ അൻബക്കാർ ഇബ്നു മുഹമ്മദിൻ ഖാല, ബക്കാർ ഇബ്നു മുഹമ്മദ് എന്നവര് പറയുന്നു, ഇബ്നുൽ ഔൻ തങ്ങൾ യതമന്ന അയ്യറ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളെ കാണാൻ ആശിച്ച് കഴിയുന്നവരാണ്. ഫലം യറഹു, കണ്ടില്ല, ഇല്ല ഖബല മൗതിഹി ബിയസീർ, മരണത്തിന് കുറച്ച് മുമ്പല്ലാതെ കാണാനായില്ല. ഫസുറ ബിദാലിക, മഹാനവറുകൾക്ക് വലിയ സന്തോഷമായി. ഫനസല മിൻ ദറജതി ഇലൽ മസ്ജിദി,
അതാ ബഹുമാനപ്പെട്ടവര് വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് വന്നു. ഫസഖത ഫഉസീബ ഫീ റിജ്ലിഹി, അവിടുന്ന് വീണ് കാലിന് പരിക്ക് പറ്റി. ഫലം യുആലിജഹാ ഹത്താ മാതാ, തങ്ങളെ കണ്ട ആനന്ദത്തിലാണ് സന്തോഷത്തിലാണ്, വേറെ ഒരു ചികിത്സയും സ്വീകരിക്കാനുള്ള മനസ്സില്ല. മരണത്തോടടുത്ത നാളിലാണ് മുത്തുനബി തങ്ങളെ കാണുന്നത്. ആനന്ദത്തിന്റെ ലഹരിയിലാണ് ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ച് തിരിച്ചറിഞ്ഞ് ദർശനം ലഭിച്ച് അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖകമലം കണ്ട് ആനന്ദത്തോടെ സ്വീകരിക്കപ്പെടുന്ന ഒരു മരണം ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരങ്ങൾ, സ്നേഹജനങ്ങൾ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾക്കും നൽകണം. അല്ലാ, ഈ മജ്ലിസ് നീ കബൂലാക്കി ഔദാര്യം ചെയ്യണം. അല്ലാ, ഞങ്ങൾ ഇവിടെ ഈ പരമ്പര പറയുന്നത് ഞങ്ങൾക്ക് വലിയ അറിവുള്ളത് കൊണ്ടല്ല, അമരുള്ളത് കൊണ്ടല്ല, ഞങ്ങളുടെ മഹാന്മാരായ ഉപ്പമാര് ഉപ്പാപ്പമാര് ഗുരുവര്യരുടെ ദുആവ് കൊണ്ടാണ്. അല്ലാഹുവേ, അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പിച്ചി അവിടുന്ന് ദലായിരുൽ ഖൈറാത്ത് പതിവാക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോഴേക്ക് വിതുമ്പിയിരുന്ന അവിടുത്തെ കബറുദി പ്രകാശപൂരിതമാക്കണം റഹ്മാനേ. അവിടുത്തെ ഷെയ്ഖും അവിടുത്തെ എല്ലാമായിരുന്ന ഈ കൊല്ലൂർ വിളപ്പള്ളിയിലും കിളികല്ലൂര് പള്ളിയിലും ദർസു നടത്തി, അതേ കിളികല്ലൂര് പള്ളിയുടെ ചാരത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദ് അവർകൾ അവിടുന്ന് മറമാടി ദിവസങ്ങളോളം കബറിൽ നിന്നൊരു സുഗന്ധം പുറത്തേക്ക് വന്നിരുന്നു. അത് നേരിട്ടനുഭവിച്ച ആളുകൾ ഇന്നും ഉണ്ട്. അതാ നമ്മുടെ മഖ്ദൂമിയിൽ പഠിച്ച് പാസായി ഇന്നവിടെ സേവനം ചെയ്യുന്ന നസീബ് ജൗഹരിയുടെ പിതാവ് ഇസ്മായിൽ മുസ്ലിയാർ, അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദാണ് ജൗഹരി ഉസ്താദ് അവർകൾ. ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു, ഈ ഖബറിന്റെ അടുക്കൽ നിന്നൊന്ന് ശ്രദ്ധിക്കാൻ. അതേ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഖബറിൽ നിന്ന് ഒരു പ്രത്യേക സുഗന്ധം അനുഭവിക്കുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ യാത്രയായ മഹാന്മാർ, അതേ അവിടുത്തെ ഗുരുവര്യർ ജവാഹിറുൽ ഖുലൂബ് എന്ന ഗ്രന്ഥം എഴുതിയിട്ട് ഉമേനല്ലൂർ പാപ്പയും തഴവാ ഉസ്താദ് അവറുകളും ജൗഹരി ഉസ്താദ് അവറുകളും അല്ലാഹു അവരുടെ മുഴുവനും ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവര് മൂന്നുപേരും നിൽക്കുമ്പോൾ ജവാഹിറുൽ ഖുലൂബ് എന്ന ഗ്രന്ഥം എഴുതിയ മന്നലാങ്കുന്ന ഉസ്താദ് അവറുകൾ ആ കിതാബ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇവരുടെ നെഞ്ചത്തേക്ക് കൈവച്ചിട്ട് പറഞ്ഞു, നിങ്ങളാണ് ജൗഹരിമാർ. അങ്ങനെയാണ് ജൗഹരി ഉസ്താദിനങ്ങനെ പേര് കിട്ടിയത്. അതേ അവരുടെ സഹോദരിയുടെ മകൻ നേരിട്ട് ഈ സംഭവം എന്നോട് പറഞ്ഞതാണ്. കുടുംബക്കാരൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ഉസ്താദ് അവറുകളാണ് അങ്കസ് മൗലിദുൽ അങ്കസ് എന്ന പേരിൽ മുത്തുനബി തങ്ങളുടെ പേരിൽ മൗലിദ് എഴുതിയത്. ഹൈദർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ മൗലിദ് എഴുതിയവരാണ്. തൃശൂർ ജില്ലയിലെ മന്നലാങ്കുന്നിൽ വിശ്രമിക്കുകയാണ്. അല്ലാഹ് ഇവരെല്ലാം ഞങ്ങളുടെ താങ്ങും തണലുമാണ്. അവരുടെ ദറജ നീ ഉയർത്തിക്കൊടുക്കണം അല്ലാഹ്. അതുപോലെ ബഹുമാനപ്പെട്ട ഇസ്ദുദ്ദീൻ ഉസ്താദ് അവറുകളടക്കമുള്ള പണ്ഡിതന്മാരെ സമ്മാനിച്ച ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മാമ കൂടിയായ മാമയുടെ വാപ്പ കൂടിയായ ഹസ്ബുല്ലാ ഉസ്താദ് അവറുകൾ, അല്ലാഹുവേ അവരുടെ ദറഞ്ഞ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനേ. ഞങ്ങൾക്കറിവ് പറഞ്ഞു തന്ന സി എ ഉസ്താദ്, തരുവറ ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, അതുപോലെ തന്നെ പി എം കെ ഉസ്താദ് തുടങ്ങി ഞങ്ങളുടെ ഗുരുവര്യരിൽ പലരും ഖബറിലാണ്. ദറജ നീ ഉയർത്തണേ റഹ്മാനേ. യാ റബ്ബു യാ അല്ലാഹ്,
ഇത് ഞങ്ങൾ പറയുമ്പോ ഈ മജ്ലിസിലുള്ള ഒരുപാട് ആളുകൾക്ക് അവരവരുടെ ഉപ്പമാരെ ഉസ്താദുമാരെ ഓർമ്മ വരുന്നുണ്ട്. അവരെ മുഴുവനും നീ ഉൾക്കൊള്ളിക്കണം റഹ്മാനേ. റബ്ബേ, ഞങ്ങൾ ഇന്നിവിടെ നിന്ന് പറയുമ്പോൾ എല്ലാ താങ്ങും തണലുമായി ഞങ്ങൾക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മിച്ചി, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അല്ലാഹ്, അതുപോലെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ മജ്ലിസിൽ നെടുനായകത്വം നൽകുന്ന സിറാജുൽ ഉലമാ ഉസ്താദ് അവർകൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അതുപോലെ കാക്കയും ഇസ്ദുദ്ദീൻ സഖാഫി ഉസ്താദ് അവർകളും അടക്കമുള്ള ഞങ്ങളുടെ ജ്യേഷ്ഠന്മാർ, ഞങ്ങളുടെ കാരണവന്മാർ, ഞങ്ങളുടെ ഗുരുവര്യന്മാർ, ഈ വേദിയിലും സദസ്സിലുമുള്ള ഞങ്ങളെ ആശീർവദിക്കുന്നവർ, ബഹുമാനപ്പെട്ട ഇല്യാസ് കുട്ടി സാർ അവർകൾ അടക്കമുള്ള ഞങ്ങളുടെ ഗുരുവര്യന്മാർ, ഞങ്ങൾക്ക് ഓർമ്മയുള്ളവരും ഓർമ്മയിൽ ഇപ്പോൾ വരാത്തവരും, ബുഹാരി ദഅവാ കോളേജിൽ ഞങ്ങൾക്ക് അറിവ് പറഞ്ഞു തന്ന തെന്നല ഉസ്താദ് അവർകളടക്കമുള്ള മഹാന്മാർ, ഞങ്ങളുടെ എല്ലാ ചലനങ്ങൾക്കും ആശീർവാദം നൽകുന്ന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളും, മോനെ മുത്തുനബി തങ്ങളുടെ മധു പറഞ്ഞോളൂന്ന് സമ്മതം തന്ന റഈസുൽ ഉലമ ഉസ്താദ് അവർകളും, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരണം വരെ ഞങ്ങൾക്ക് മുത്തുനബി തങ്ങളുടെ മധു പറയാനും നാളെ മുദ്ദാഹി ത്വഹാലഹിഖാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഇമാമീങ്ങൾ വരുമ്പോൾ അവരുടെ കയ്യിൽ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അതാ ഓരോ മാർക്കും അവർ ചെയ്തു കൂട്ടിയ അമലുകളുണ്ട്, നന്മകളുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഈ അമലുകൾ നീ ഒന്ന് വില മതിച്ച് ഔദാര്യം കൊണ്ട് ഇതിന് മൂല്യം തന്ന് ഇതൊന്ന് പരിഗണിച്ച് ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഈ സദസ്സിന് വേണ്ടതെല്ലാം ചെയ്യുന്നവർ ത്വയ്ബ സെന്ററിന്റെ പദ്ധതികളിൽ പ്രത്യേകിച്ചും ഇപ്പോഴുള്ള സ്നേഹദാനത്തിൽ ഒരു യൂണിറ്റ് ഒരു സ്ക്വയർ ഫീറ്റ് ചോദിച്ചപ്പോൾ നൽകിയ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും എണ്ണിപ്പറയാൻ നേരമില്ല. ഈ വേദിയിൽ വെച്ച് ടേൺ ടു ത്വയ്ബ ട്രെയിനിങ് ഗ്രൂപ്പ്, അതാ അതിൻ്റെ ബഹുമാനപ്പെട്ട അമാനീത്തങ്ങൾ അവറുകളും അതിൻ്റെ മുഖ്യ സംഘാടകരായ ഹുസൈൻ സഖാഫി അവർകളും സലീം സാർ അവർകളുമൊക്കെ ഇവിടെയുണ്ട്. അവരിതറിഞ്ഞപ്പോൾ 63 യൂണിറ്റുകളുടെ സംഖ്യയുടെ ചെക്ക് ഇവിടെ വെച്ച് കൈമാറാൻ അവർ കരുതി ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാം യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ റഹ്മാനേ. 63 യൂണിറ്റ് കഴിഞ്ഞാൽ 53 യൂണിറ്റ്, പിന്നീടൊരു 23 യൂണിറ്റ് എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. മുഴുവനും മുത്തുനബി തങ്ങളുടെ ജീവിതത്തിലെ വയസ്സുകൾ അടയാളപ്പെടുത്തി പുതിയ തലമുറയെ മഹബ്ബത്തുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആത്മീയ സന്തോഷം നൽകുന്ന പ്രത്യേക സംഘാടനം നടത്തുന്നവരാണ്. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ഓരോ രാജ്യത്തും ഇരുന്നു കൊണ്ട് ഈ പരിപാടി കേൾക്കുന്നവർ റിയാദിൽ നിന്ന് വിളിച്ച് 50 യൂണിറ്റ് ഓഫർ ചെയ്ത് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ റഹീം ഹാജി അടക്കം അതാ എത്രയോ ആളുകൾ ഞങ്ങളോട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വേദിയിലുള്ള ഒട്ടുമിക്ക ആളുകളും നമ്മുടെ ഈ പദ്ധതിയിലേക്ക് വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ദുദ്ദീൻ ഉസ്താദ് അവർകൾ മുത്തുനബി തങ്ങളുടെ പ്രിയത്തിനും അതുപോലെ ഉപ്പ ഉമ്മമാരുടെയും സ്വന്തം പേരിലും 4 യൂണിറ്റ് വാഗ്ദാനം ഇന്നലെ ദുആ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് സൂചിപ്പിച്ചതുപോലെ അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദ് അവർകൾ ഈ മഹബ്ബത്തിൻ്റെ മജ്ലിസിനോടും മുത്തുനബി തങ്ങളോടുള്ള ഹുബ്ബ് കൊണ്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് 2 യൂണിറ്റിൻ്റെ സംഖ്യ അയച്ചു തന്നു. അല്ലാഹുവേ, നീ ആഫിയത്തോടെ ദീർഘായുസ്സും സലാമത്തും നൽകണേ റഹ്മാനേ.
എല്ലാവിധ ഖൈറും ബർക്കത്തും ചെയ്യണേ റഹ്മാനേ. അതുപോലെ ഞങ്ങളോട് ഒരുപാട് ആളുകൾ ഇത് പറയുമ്പോൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ വലിയൊരു ലിസ്റ്റ് ഞങ്ങളുടെ മുമ്പിലുണ്ട്. എല്ലാവരെയും ഏൽക്കാനും പറയാനും ഞങ്ങൾ അശക്തരാണ്. ഷിബിലി ജൗഹരിയുടെ ഉമ്മ ഇന്നൊരു സ്വർണവള ത്വയ്ബയിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അള്ളാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പരിപാടിക്കും മറ്റും ആഭരണങ്ങൾ നൽകിയവരുണ്ട്. മഖ്ദൂമിയ ദഅവാ കോളേജിന്, ഖാദിസിയ എന്ന മഹത്തായ നമ്മുടെ ആസ്ഥാന സ്ഥാപനത്തിന്, അതിൻ്റെ ബ്രാഞ്ചുകൾക്ക്, അതുപോലെ ഈ വേദിയിലുള്ള ഓരോ ഉസ്താദുമാരുടെയും ദറുസുകൾ, സ്ഥാപന സംരംഭങ്ങൾ, ദീനീ സംവിധാനങ്ങൾ എല്ലാത്തിനും സഹായിക്കുന്നവർ, ഈ പരിപാടിക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ആത്മമിത്രങ്ങളായ സംഘാടകർ, ഓടി നടക്കുന്ന ഞങ്ങളുടെ ത്വയ്ബാ ഹബാബ് വളണ്ടിയർമാർ, ലൈറ്റ് ടീം കൊച്ചുമക്കൾ, അതുപോലെ സഹോദരിമാർക്ക് വേണ്ട സേവനം ചെയ്യുന്ന വനിതാ വളണ്ടിയർമാർ, ഇതുപോലെ ആരെല്ലാം ഇതുമായി ബന്ധപ്പെട്ടവരുണ്ടോ, ഓൺലൈനിലൂടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന പ്രവാസികൾ, ഗൾഫ് രാജ്യങ്ങളിലെല്ലാം വിവിധങ്ങളായ പ്രതിസന്ധികളാണ്, കച്ചവട ബുദ്ധിമുട്ട് പ്രതിസന്ധികളാണ്, ജോലി പ്രയാസങ്ങളാണ്, എല്ലാം നീ മാറ്റി ഇസ്സത്തും റിഫഅത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ മക്കളെ നല്ല അലിമീങ്ങളും സ്വാലിഹീങ്ങളും നിന്റെ ദീനിന്റെ ഖായിദീങ്ങളും റായിദീങ്ങളുമായി ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തണം അല്ലാ. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന ആളുകൾ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ സഞ്ചരിക്കാൻ വാഹനം, താമസിക്കാൻ ഇടം, ഭക്ഷണം എല്ലാം തന്ന് ഞങ്ങൾ ദീനിൻ്റെ ഖാദിമീങ്ങളെന്ന നിലക്ക് ഞങ്ങൾക്ക് സേവനം ചെയ്യുന്നവർ, പരിഗണിക്കുന്നവർ എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. ഇന്നിവിടെ ഭക്ഷണം നൽകുന്ന ചെറുപ്പക്കാരൊരു സംഘം കൂടിയിട്ടാണ്, അവർക്കും നീ ഖൈറും റാഹത്തും നൽകണേ അല്ലാ. ഖാദിസിയക്കും മഖ്ദൂമിയക്കും ത്വയ്ബക്കും മാസവരി നൽകുന്നവർ, അതേ മാസവരി സംഘടിപ്പിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കും നമ്മുടെ മുഹമ്മദ് കുഞ്ഞക്കാടക്കമുള്ള ഇതിൻ്റെ സംഘാടകർ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. ഞങ്ങളുടെ ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാന്മാരുടെ ഹളറത്തിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം അല്ലാ. അല്ലാ ത്വയ്ബാ സെന്ററിന് സ്ഥലം വാങ്ങാൻ സഹായിച്ച റൗളത്തുൽ ആശിഖീൻ ബുറുദ പഠന കോഴ്സിലുള്ളവര്, അള്ളാഹുവെ ബഹുമാനപ്പെട്ട ഹുസൈൻ സഖാഫി മടവൂർ അവർകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സാണ്, അതിൽ പങ്കെടുക്കുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇനിയും സഹായിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്, അതിനുള്ള വഴികൾ നൽകണേ അല്ലാ. ഞങ്ങൾ അജ്മീറിൽ നടത്തുന്ന മൊയ്നിയ സ്ഥാപനത്തിലേക്ക് 5000 രൂപ സംഭാവന നൽകിയ കുഞ്ഞു മുഹമ്മദ് ഹാജി മലേഷ്യ അവർകൾ, അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് അവിടെ കൊടും തണുപ്പിൻ്റെ സമയമാണ്, അവിടെ ബ്ലാങ്കറ്റ് വാങ്ങാൻ വേണ്ടി 5000 രൂപ, അജ്മീറിൽ വെച്ച് കണ്ടപ്പോൾ മൊയ്നിയ സ്ഥാപനത്തിന് വേണ്ടി 50000 രൂപ നൽകിയവരാണ്. ഒരുപാട് നിഅമത്തും ബർക്കത്തും നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾ വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരെയും നിനക്കറിയാം. ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിച്ച് ഞങ്ങൾക്ക് ആഖിറത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടാക്കി നൽകണേ റഹ്മാനെ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ കാരണവരായുള്ള ബഹുമാനപ്പെട്ട ഷെരീഫ് ഫൈസി ഉസ്താദ് അവർകൾ ഇവിടെ വരാൻ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, അവിടുത്തെ ഉമ്മയും അതുപോലെ തന്നെ ഞങ്ങളുടെ വലിയുമ്മയാണ്, എല്ലാവർക്കും ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഈ ഖബർസ്ഥാനിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ വാപ്പിച്ചയുടെ വാപ്പയും ഉമ്മയും അതുപോലെ എളാമ്മയും ഞങ്ങളുടെ എളാപ്പയും അങ്ങനെ ഒരുപാട് ആളുകളെല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനേ. മഖ്ദൂമിയയിലേക്ക് 5000 രൂപ മരിച്ചുപോയ ഉമ്മയ്ക്കും വാപ്പയ്ക്കും മരണപ്പെട്ടു പോയ ഭാര്യമാർക്കും വേണ്ടി ദുആ ചെയ്യാൻ, മക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ, ഒരു സഹോദരൻ അല്ലാഹുവേ.